பரிபாகி மாம் அரையே வல்பாலேயா பதையே பரிபாகி மாம் அரே வல்பாலேயா பதே பரிபாகி மாம் அரே பத்மாலயா பதே பரிபாகி 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 பாகி மாம் கிருஷ்ணா பாகி மாம் അച്ഛൻ്റെ കഥകളി ജീവിതം ഇപ്പം ജീവിതത്തിന് കഥകളിയായിട്ട് വിട്ടു തന്നിട്ടുള്ള ചരിത്രം ഇല്ലല്ലോ. എൻ്റെ അച്ഛൻ പതിനാലാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. അപ്പോൾ തറവാട്ടുകാർ ഇവിടെ നിർത്തിയില്ല, ഇവിടെ സ്വന്തം ഇവിടെ കെട്ട് മരിച്ച് മറ്റേ കൂട്ടിക്കൊണ്ടു. അവിടെ പക്ഷണി ഇടുന്നാലും ഇവിടെ കൂട്ടിക്കൊണ്ടു. അങ്ങനെ പിന്നെ ഞാൻ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതിനോട് ഞാൻ അച്ഛൻ്റെ വീട്ടിൽ തന്നെ വന്നു. അപ്പോൾ അവിടെ ഭാര്യയും വീട്ടിൽ കുഞ്ഞിരാങ്കട ഒരാളുണ്ട്, കാര്യമായിട്ടുള്ള ആൾ. അയാളൊരു നാടകം തുടങ്ങി വള്ളി തിരുവോണം. ആ നാടകത്തിൽ ഞാൻ കാണാൻ പോകും എപ്പോഴും. അപ്പോൾ എന്നോട് ചേട്ടാ എനിക്ക് നാടകം പഠിക്കണുണ്ട് ഞാൻ പറയണ്ടെന്ന്. ആ നല്ല അന്ന് ഗോപാലകൃഷ്ണ പാലക്കാട്ടുകാർ നാടകം പഠിക്കുന്നത്. അപ്പം ഞാനും ഈ കുഞ്ഞിരാങ്കടേൻ്റെ അനിയനാന്നു കുഞ്ഞിക്കിടക്കുന്നത് വള്ളി തിരുമണ്ണ. വള്ളി ആയാലും രണ്ട് തോഴിയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഒരു കൂലാട്ടം നടത്തി അച്ഛൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു വീട്ടിൽ അപ്പോൾ ഞങ്ങൾ അടക്ക നാടക ശേഷം കഴിഞ്ഞാൽ അവിടെ. അപ്പോൾ ഗോവിന്ദ മേനോൻ എന്ന് പറഞ്ഞൊരാൾ അവിടെ വന്നു. ഈ നാടകത്തിന് കറക്റ്റ് വരക്കാനൊക്കെ വന്നയാളാണ്. അയാൾ ചോദിച്ചു, എടോ നിങ്ങൾക്കറിയാം കഥകളി പഠിക്കാൻ ഇഷ്ടമുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളില്ല. അപ്പം ഞാൻ ഇയാൾ ചോദിച്ചു, ഏഴ് ആയിരുന്ന കഥകളി തുടങ്ങുന്നുണ്ടോ? അതിങ്ങനെ പൂത്താളി മുപ്പിലെ മകൻ സി സി അപ്പുകുട്ടിയും പേര് മേപ്പി നാടകത്തിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ അടക്കം അവിടെ തുടങ്ങുക. ഇട്ടു ഇട്ടേൻ്റെ അതാ സ്കൂൾ സ്കൂൾ പഠിക്കുന്ന അതാ ഇതാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പോൾ അപ്പോൾ കൂത്താളി മുപ്പിലെ മകൻ സി സി അപ്പുട്ടിയും പേര് മേപ്പയ്യൂര് രാധാകൃഷ്ണ കഥകളി യോഗം എന്ന് പറഞ്ഞൊരു കളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂൾ പഠിത്തം ഉണ്ടായില്ലേ? ഇപ്പോൾ നാല് പേര് പഠിക്കുമ്പോഴാണ് ഇതിന് പോയത്. നാല് പേര് പിന്നെ അത് ഇതിലേക്കായി. ഞാൻ പോയി അമ്മാമ്മൻ്റെ അടുത്ത് തറവാട്ട് തറവാട്ട് അമ്മാവൻ്റെ അടുത്ത് അമ്മോട് പറഞ്ഞ് ഇങ്ങനെ കഥകളി അമ്മാമാരാണല്ലോ തറവാട്ട്. അതെ അതെ. അപ്പോൾ എനിക്ക് കഥകളി പഠിക്കണമെന്നുണ്ടായിരുന്നു. പോയിക്കോട്ടെ കഥകളിക്ക് വേണ്ടടാ, നാടകത്തിന് വേണം ചോദിക്കുക. കഥകളി വേണ്ട, കഥകളിൻ്റെ ചവിട്ടി പേടിപ്പിച്ചു, ചവിട്ടി ഉറപ്പിച്ചു പറഞ്ഞ മതി തന്നെ. ഇനി അടുത്ത് അപ്പോൾ വ്യത്യാസം കൊയ്യുന്നു വേണമെന്നു എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു അവർ കഥകളി പഠിക്കണ്ടെന്നാണ് പറഞ്ഞത്. നന്നായി പഠിക്കണ്ട, ഞാൻ പറഞ്ഞു പഠിക്കണമെന്ന് ഞാൻ ചെയ്യണം. ഇവർക്കാർക്കും സമ്മതമില്ലാതെ കണ്ട് ഞാൻ നിങ്ങളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകില്ല. എന്നെ അവർ കൊന്നയാൾ അത്ര കുഞ്ഞാങ്കടാക്കാൻ വലിയ ആളാണ്. അപ്പോൾ ഞാൻ എന്ത് ഞാൻ എന്ത് എന്ത് ചെയ്യണം നിങ്ങൾ പറയും. എനിക്ക് ഒന്ന് പറയാനുണ്ട്, നിങ്ങൾ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൊയിലാണ്ടി ഇന്ന് നാലെണ്ണ കൊടുത്താൽ ഒരു ടിക്കറ്റ് കിട്ടും തിക്കോടിക്ക്. തിക്കോടി വണ്ടി ഇറങ്ങിയാൽ ബാക്കി ഞാൻ ആയിക്കോളാം തരും അയാൾ. തീർച്ചയാണോ? അങ്ങനെ അങ്ങനെ പെങ്ങളെ എടുത്ത് കാഞ്ഞിലെ അമ്പലത്തിൻ്റെ അടുത്ത അയ്യായിട്ട് എന്തെന്നൊക്കെ പെങ്ങളെ പെങ്ങളെ എനിക്കൊരു നാലെണ്ണ ഉണ്ട്. എന്തിനാണ് നാലെണ്ണം? അതിങ്ങൾ തരി ഞാൻ അങ്ങനെ എന്തായാലും അതൊന്നും അതും എന്തോ കളത്തരണ്ട് നിങ്ങൾ തരി തരും. അപ്പോൾ നാലെണ്ണ കോന്നലൊക്കെ പൊച്ച് നാലെണ്ണം തന്നു. അവിടുന്ന് പൂക്കാട്ടിൽ കൂടെ വന്ന് കൊയിലാണ്ടി പോയി. കൊയിലാണ്ടി പോയി ഒരു ടിക്കറ്റ് വാങ്ങി നാലടക്ക് വണ്ടി കയറി. ഞാൻ വണ്ടി കയറിയില്ല ഇതുവരെ. അതുവരെ അദ്ദേഹമാണ് വണ്ടി കയറുമ്പോൾ മൂന്നാലാൾ അതിൻ്റെ അകത്ത് ഞാൻ പറയാം എല്ലാം തിക്കോടി എത്തി അതിനോട് വിളി പറയണേന്ന്.
തിക്കോടി എത്തി, കൊയിലാണ്ടി കഴിഞ്ഞാൽ തിക്കോടി വൈക്കൊന്നുമില്ല എത്തിന്ന്. അപ്പോൾ ഞാൻ ആടെ ഇറക്കിയപ്പോൾ ഇയാൾ ഫ്ലൈറ്റ് നിൽക്കുന്നുണ്ട്. പോയിന്ന് വരാൻ നടന്ന് നടന്ന് പോയിട്ട് ട്രെയിനിൻ്റെ അടുത്ത് കൂടെ പോയി മേപ്പ ചെയ്തിട്ടെത്തി. അപ്പോൾ ഞാൻ വല്ല മേനെ നീ എവിടെയാണ് പോയിട്ട് നടക്കേണ്ടത്, എൻ്റെ കാല് വേനു ഇനി കിഴ്പയ്യൂരാ പോയിട്ടുണ്ട്. നേരെ നടന്നു, നേരെ നടന്ന് നമ്പ്യാറെ വീട്ടിൻ്റെ അടുത്ത് പടിപ്പറയുണ്ട്. അത് കടക്കുമ്പോൾ നമ്പ്യാറ് പോകുന്ന അപ്പം മേനോൻ കണ്ടുപിടിച്ചാ, മേനോൻ നല്ല കുട്ടികളെ കിട്ടിയോ എന്ന് ചോദ്യമാണ്. ഞാൻ കേൾക്കുന്നത് എനിക്കൊരു കുട്ടീനെ കിട്ടിയിരുന്നാണ്, അതങ്ങോട്ട് ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് പോകത്തിന്ന് എന്നോട് കഥകളിക്ക് പഠിക്കണം ഞാൻ ഉണ്ട്. വീട്ടിലെ എല്ലാവരും ചോദിച്ചിരുന്നു, അവർ സമ്മതിച്ചില്ല. എന്നാ നീ പഠിക്കണ്ട, അവർ പിന്നെ എന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്ന് കൂട്ടിക്കൊണ്ട്. ഞാൻ പറഞ്ഞു ആര് വന്നാലും ഞാൻ പറയാം, തീർച്ച ആര് വന്നാലും പോകില്ല, തീർച്ചയാന്നോ ആ തീർച്ചയെന്നാണ്. അങ്ങനെ 3 മണിക്ക് ഉണരണം. കുരിയിലമ്പലത്തിലെ അഗ്രശാല ഞങ്ങൾ കളരി. അപ്പോൾ അവിടെ ഈ കർമ്മമൊക്കെ ചെയ്ത് ഞങ്ങൾ ഗുരുദാസൻ മരവിച്ച കച്ച കെട്ടി എണ്ണയിട്ട് നിൽക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ ഗുരുദാസൻ വന്നതിൻ്റെ ചെല്ലാട്ടമൊക്കെ തുടങ്ങും. അപ്പോൾ എനിക്ക് ഊണ് അമ്പേരെ വീട്ടിലാണ്. ഉച്ചയ്ക്ക് ഞാൻ ആ ഊണ് വയ്ക്കാൻ ചെന്നപ്പം ഭൂമുഖത്തുനിന്ന് ഒരു ഫ്രൂട്ടിൻ്റെ ശബ്ദം കേട്ടു. അപ്പോൾ ഞാനിങ്ങനെ ഏന്തി വെക്കുമ്പോൾ, അട കള്ള, നീ ഇവിടെയാ നിൻ്റെ ഭരണന്മാർ നിന്നെ ലോകത്ത് കൊണ്ടുവന്നൊക്കെ ആയിരുന്നു കാണാണ്ട് ലഹള ചെയ്യുന്നായിരുന്നു, ഇനി ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ, ഞാനിവിടെ ഇല്ല, നിങ്ങൾ പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഇല്ലയെന്ന് പറയാം. അയാൾ എന്താ ഇതാൾ, അത് അയാൾ അയാളുടെ ഫ്രൂട്ടിൻ്റെ ആളാണ്. വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് പോയാൽ ഫ്രൂട്ട് വായിക്കുന്ന പൈസ കിട്ടും, അതാ അയാളെ പണി. അത് ഈ നമ്മൾ ഈ സംസാരിക്കുന്ന കോതയിൽ ഉല്ലാട്ടം അറിയില്ലേ, ആ വീട്ടിലെ ആളാണ്. ഞാനതിൻ്റെ ഫ്രൂട്ടാന്ന് അറിയില്ല എന്നാൽ. അപ്പോൾ അയാൾ പോയിട്ട് വീട്ടിൽ പറഞ്ഞു. അപ്പോൾ അമ്മാവനും അളിയനും കൂടി ഇവിടെ വന്ന് പേരെടുത്ത് പേര് വന്ന് പിന്നെ ആരോ ഞങ്ങളോട് ചോദിക്കാണ്ട് പുറപ്പെട്ടത്. അതിനൊന്നും സാറേ ഒക്കെ അവർ പഠിക്കേണ്ട ഇഷ്ടമുണ്ട്, അവരോട് ഞാൻ ആയിക്കോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതം. അങ്ങനെ പിന്നെ അമ്പയർ പറഞ്ഞു അരങ്ങേറ്റം. ഞങ്ങൾ അങ്ങനെ അക്കൊല്ലം അരങ്ങേറ്റം. ഒന്ന് അമ്പലത്തിൽ വെച്ചാൽ അരങ്ങേറ്റത്തിന് പിന്നെ എനിക്ക് ഒരു കിരാത്ത് പാഞ്ചാലി ഞാൻ അന്ന് അതിനായിട്ട് പഠി വെച്ചു. ബാക്കി ബാക്കിയെല്ലാം കളി ഉണ്ടെങ്കിലും അതാ അരങ്ങേറ്റം. എന്താ പിറ്റേത്തെ കൊല്ലം കാരമള്ളിക്കുറുപ്പച്ചൻ ഇറങ്ങിക്കൽ പറഞ്ഞു 2 കൊല്ലം എന്താ ഞാൻ കഥകളി കണ്ടിക്കുന്നത്, ഈ കഥകളി യോഗ ഇതല്ലേ. അപ്പോൾ കാരമള്ളി പോയി. കാരമള്ളി പോയി കുറുപ്പച്ചൻ സീമന്തിപ്പനും മാർക്കാണ്ട് ചെയ്ത കൃഷ്ണൻ്റെയില ഘോഷയാത്ര 3-4 കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ചെല്ലിയാണോ അതുണ്ട്, അത് ചെല്ലിയാണോ, അത് ഇവിടുത്തെ ആടുന്നേ കൃഷ്ണനെയാണ് അടുത്ത. അത് ആ ചെല്ലാട്ടത്തിൽ കൃഷ്ണലീലയിൽ കാളിയവർദ്ധൻ വരെ ഞാനാ കൃഷ്ണൻ എന്നെ ചെല്ലടിച്ചു. അവിടുന്ന് അങ്ങോട്ട് കുഞ്ചുതായരായിരുന്നു, വാഴകട കുഞ്ചുതായിരുന്നു. അവരെ കാളയെ പറ്റത്തില്ല, പിന്നെ കൃഷ്ണൻ അയാളായിരുന്നു. ഇങ്ങനെയാ നട. അപ്പോൾ അന്ന് മുതൽ കൃഷ്ണൻ കെട്ടാനിങ്ങനെ തുടങ്ങി. അപ്പോൾ പിന്നെ വൃദ്ധാൻ എല്ലാറ്റിനും കൃഷ്ണൻ, കുഞ്ചരവൃത്തം, ദുര്യോധനാഥം, ലവണാസവൃത്തം, ഇതൊക്കെ കൃഷ്ണൻ എല്ലാ കളിക്കും ദിവസം പോയി. അങ്ങനെ കഴിഞ്ഞു. കുട്ടിപ്പുറത്ത് ഇറങ്ങിയിട്ട് കഴിഞ്ഞാൽ ലോനാർക്കാവില്ല. അവർ തമിഴ് കുറേ അമ്പലമുണ്ട്, ഓരോരോ അമ്പലത്തിലും ഇത് കഴിഞ്ഞ് പറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കഥകളിക്കാർക്ക് ഒരു പണിയുണ്ട്, ശാസ്ത്രത്തിൻ്റെ ഒരു തലക്കെട്ടില്ലേ, 4 ആൾ 2 ആൾ 2 ആൾ ശാസ്ത്രം കളി ആ നമ്മളെ ചെണ്ടയും മദ്ദലൊക്കെ ഇതാ നമ്മളെ കഥയല്ല. അത് അവർ അന്നതിൻ്റെ അത് ആ ഒരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ തമിഴാൻ എന്ന് വെച്ചാൽ ഞങ്ങളും പോകണം അല്ലേ. അല്ലേ, അത് കഴിഞ്ഞ് പിന്നെ എല്ലാ കുടിയന്മാർക്കും ഒലയിലുണ്ട് എഴുതിയിട്ട് ഒരു കളി കളിച്ചോളൂ, ഒരു കളി കളിച്ചോളൂ എന്നുള്ള ഒരുണ്ട് കേട്ടോ, ഒരു കളി കളിച്ചോളൂ എന്നുള്ള ഒരു. അപ്പോൾ കുറേയല്ലേ വെച്ചിട്ടുണ്ടോ അതും. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ അതിലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കളരി ചെല്ലിയായിരുന്നു തമ്പുരാൻ ആളെ പറഞ്ഞു. ഇതിനോട് ഒന്നും ഞാൻ വെച്ചത് പറഞ്ഞു, രാമവർമ്മയുണ്ട് ഇവിടെ വന്നിട്ട് ഇനി ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാമവർമ്മ എന്ന് വെച്ചാൽ കൗമുദി ടീച്ചറുടെ അച്ഛനാണ്, ഈ വീട് തമ്പുരാൻ്റെ മരുമകനാണ്. ഒരു കണ്ണൂരാണ്, കണ്ണൂർ ഗേൾസ് ഹൈസ്കൂളിൽ ഇന്ത്യൻ ടീച്ചറാണ് കൗമുദി ടീച്ചർ.
അപ്പോൾ അവർ പറഞ്ഞു മഹാത്മാഗാന്ധി വന്ന അപ്പോൾ അതായത് ഗാന്ധിജി വന്ന വണ്ണങ്ങളൊക്കെ ഊരി കൊടുത്തത് പിന്നെ കല്യാണം കഴിച്ചിട്ട് വണ്ണം വിട്ടില്ല അവരാണ് അപ്പോൾ ഞാൻ അറിയില്ല ഇല്ല പിന്നെ പിന്നെ ഞാൻ അപ്പോൾ ഞാൻ തമിഴ്നാടോടും പിന്നെ ആശാശനൊക്കെ പറഞ്ഞ അഞ്ഞു പോയിട്ട് വന്നാൽ പറഞ്ഞു ഇങ്ങനെ ഞാൻ തമിഴ്നാട് ചോദി കണ്ണൂരെത്തി കണ്ണൂരെത്തിയപ്പോൾ ഒരു വീട്ടിൽ അവർ താമസിക്കുന്നു ഒരു വാടക അപ്പോൾ എന്നോട് പറഞ്ഞു എന്തായാലും പഠിച്ചു ഞാൻ ഇക്കല്ലോ ഇവിടെ വാർഷികം വേണമെന്നുണ്ട് ഒരു ഡാൻസ് കുട്ടികളെ പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു കഥകളി പഠിക്കുന്ന കേട്ടത് കഥ ഡാൻസ് എനിക്ക് അറിയില്ല പിന്നെ എന്തായാലും അതൊന്നും പോരെ ഞാൻ നിങ്ങൾ സ്കൂളിൽ വരണം എന്നു പറഞ്ഞു അങ്ങനെ എന്നെ കൂട്ടി സ്കൂളിൽ പോയി അന്ന് എറണാകുളത്ത് ഒരു പാറക്കുട്ടി അമ്മയുടെ അഡ്മിനിസ്ട്രേഷൻ അവരോട് പറഞ്ഞു അവരും പറഞ്ഞു വേണം ടീച്ചർ പറഞ്ഞു ഡാൻസ് ഞാൻ പറഞ്ഞു ഈ ഡാൻസായിട്ട് യാതൊരു ബന്ധമല്ല എന്നല്ല ഒന്നും കൂടി ഉണ്ട് ട്രെയിനിങ് ഗേൾസിൻ്റെ അവിടെയാണ് അവർക്കൊരു കൈകോട്ട് കളി പഠിക്കണം അവർ അതെനിക്ക് തീരെ അറിഞ്ഞു അത് ഞാൻ പഠിപ്പിച്ചറിഞ്ഞു അത് വിടുന്നില്ല ഞാൻ എന്താ ചെയ്യാം അങ്ങനെ എന്തെങ്കിലും അപ്പോൾ ഇവര് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കഥകളിയില്ല സാരി കുമ്മി ഒക്കെ ഉള്ള അതിലെ പദങ്ങൾ പദമല്ല അതിൻ്റെ സ്റ്റെപ്പൊക്കെ എടുത്തിട്ട് ഒരു കൃഷ്ണൻ നടക്കം നിർത്തി ഒരു ഒരു കൃഷ്ണനായിട്ട് ഒരു കൃഷ്ണപൂജ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഉണ്ടാക്കി പിന്നെ കവിത ടീച്ചർ ബന്ധനസ്ഥൻ അനിരുദ്ധൻ ഇങ്ങനെ അവരൊന്ന് എഴുതന്നു ആൾക്കാർക്ക് എല്ലാം കൂടി കടിച്ചു കൈകോട്ടേ വ്യത്യാസം പറഞ്ഞു വളരെ സന്തോഷമായിരുന്നു ആർക്കും പിന്നെ എല്ലാ കൊല്ലവും ഇവിടെ സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കുന്നു ശരി. വള്ളത്തോളിൻ്റെ ഷഷ്ടിമൂർത്തി കലാമണ്ണിലെ മാധവൻ നായർ ഉദ്ദേശിച്ചു വെച്ച് ടൂറ് കഴിഞ്ഞിട്ട് കലാമണ്ണിലേക്ക് എത്തിയിട്ടുള്ളത് ഞാൻ അറിഞ്ഞു ഞാൻ അപ്പോൾ കുട്ടി എൻ്റെ പേരെടുത്ത് വന്നു എനിക്ക് മാധവൻ നായർക്ക് ഒരു കത്ത് തരുന്നുണ്ട് അത് കാരണം എന്താ വള്ള ഈ കലാമണ്ണൻ്റെ പിരിവിന് മുകുന്ന രാജാവും വള്ളത്തോളും കൂടി അപ്പൂട്ടിയും പേര് പിരിവ് വന്നു ആ സമയത്ത് കുട്ടമത്തിൻ്റെ അവിടെ ഇരുത്തിയിട്ട് ബാലഗോപാല നാടകം കഥകളിയാക്കുന്നു അപ്പൂട്ടിമാർ വീട്ടിൽ ഇരുത്തിട്ട് അപ്പോ തമ്പുരാനോട് മഹാകവി കുട്ടമത്തുകൃഷ്ണ അദ്ദേഹം ആടുള്ളത് അപ്പോ തമ്പ്യാർ പറഞ്ഞു ഞാനിങ്ങനെ കുട്ടമത്തിനോട് ഇരുത്തിയിട്ട് കഥകളി ആക്കുന്നുണ്ട് നാടകം അതിനൊരു ബാലഗോപാലൻ ഘട്ടം എനിക്കൊരു കുട്ടിയെ കൊണ്ടുത്തരണം രാജാവ് പറഞ്ഞു ഞാൻ കൊണ്ടുത്തരണം അങ്ങനെ അന്ന് ചെടി കൂട്ടത് ഈ കലാമണ്ണൻ മാധവൻ നേരെ അക്കൊല്ലം മേപ്പയ്യൂർ വന്നിട്ട് അക്കൊല്ലം ഞാനില്ലേ ഞാൻ ഉണ്ടായില്ല മേലക്കൊല്ലില്ല അന്ന് അയാളാണ് ബാലഗോപാലൻ കെട്ടിയത് ഒരാളത് കഴിഞ്ഞ് പോവുകയും ചെയ്തു പിന്നെ അമേരിക്കയിലൊക്കെ പോകില്ല അപ്പോൾ അങ്ങനെ ഒരു പരിചയത്തിലാണ് ഞാൻ പോയത് അപ്പോൾ ഞാൻ പോയിട്ട് എടുത്തു പോയി ഞാൻ അടച്ച നേരം കൃഷ്ണൻ നേരെ കഴിഞ്ഞ കണ്ടുകൊണ്ടുമ്പം തന്നെ കല കഥകളിക്ക് ചേർത്തു കുട്ട കലാമണ്ണത്തെ ഞാൻ പറഞ്ഞു മാധവൻ നേർക്ക് കത്ത് കൊടുത്താൽ പറഞ്ഞു ഞാൻ വളരെ അമ്പലത്തൊരു വീട് വാങ്ങിയിട്ട് വരുന്നത് പിന്നെ എനിക്ക് ആർ എൽ ബി സ്കൂളിൽ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ടാണ് പോവുക ഇവിടെ താമസിച്ച വീട് വാങ്ങിയാൽ വരുന്നത് അവിടെ വന്നാൽ കൃഷ്ണനാരോട് കൃഷ്ണനാരെ ഞാനിങ്ങനെ ഒരു അന്ന് കൊണ്ടാണ് വന്നിട്ടുണ്ട് എൻ്റെ ഇഷ്ടമാർ അങ്ങനെ ഞാൻ അവിടെ വെച്ച് പോയി അങ്ങനെ തലശ്ശേരി തിരുവങ്ങാട്ട് ആശാൻ ഈ ഡാൻസ് പഠിപ്പിക്കുന്ന ആ സമയത്താണ് ഞാൻ തലശ്ശേരി തിരുവങ്ങാട്ട് കൊട്ടാനൊക്കെ വന്നത് അങ്ങനെയാണ് ഇത് തുടങ്ങി അങ്ങനെയാണ് അന്നേരം ഇവരൊക്കെ കുഞ്ഞീഷ്ണനാരും മേക്കന്ത കുഞ്ഞീഷ്ണനാരും പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യ വക്കീല് എന്നെ സെക്രട്ടറി ശ്രീകൃഷ്ണ മാരാര് ഖജാനി ഇങ്ങനെയാണ് തുടങ്ങിയത് ഈ ഒരു ദിവസം ഇങ്ങനെ കൃഷ്ണ ഉണ്ണീഷ്ണ വക്കീൽ പറഞ്ഞു അല്ല ഉണ്ണീഷ്ണരെ കലാലയത്തിൻ്റെ ആൾ നമ്മൾ തന്നെ അമ്പലത്തിൻ്റെ ആളും അങ്ങനെ അമ്പലത്തിൽ ഉത്സവത്തിൽ നമുക്ക് എന്തൊരു ഒരു കളി ഒരു കളി കളിപ്പിക്കേണ്ടത് എന്താ നമുക്ക് ഇവനെ കൊണ്ട് കുഞ്ഞിനാകുന്ന ആർക്കുണ്ടെന്ന് പറയും അപ്പോൾ എന്ത് പറഞ്ഞു അത് നമ്മൾ ഇന്ന് എഴുതുകയാണ് അപ്പോൾ അന്നൊന്ന് ഒന്നാമത്തെ സീതാസമരം ഒന്നാമത്തെ തുടങ്ങി ഉണ്ണീഷ്ണരെ എഴുതി അയാൾ തുടങ്ങി കല്യാണത്തിൽ കിട്ടുന്ന ഒന്നാമത് അതുപോലെ എല്ലാ കൊല്ലം ഇവിടെ ഡാൻസ് പെടുന്ന സമയത്ത് സീതാവിശ്വരം പാതകുട്ടവട്ടം പഞ്ചവടി ചൂടാവണി ലവകുശ പിന്നെ ശ്രീരാമകൃഷ്ണ ആറ് കഥ കൊല്ലം കൊല്ലം അത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത് ഡാൻസ് ഡാൻസ് നൃത്തമുള്ളതായിട്ട് നല്ലതായിട്ട് നമുക്ക് കഥയിലേക്ക് പ്രധാനം എന്താ ഉള്ളത്
ചെണ്ട മാത്രമുള്ള ചെണ്ടയാണ് നമ്മൾ കാര്യമായിട്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത് ഒരു വലിയ കാര്യം പറയാൻ വെച്ചാൽ, ഇങ്ങനെ ഞാൻ കടത്തനാട്ട കളിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നേരം അവിടെ ചെണ്ടക്കാരെ അപ്പമാരായിരുന്നു, പിന്നെ മത്തളം മഞ്ചേരി ശങ്കുണ്ണിയാർ, നമുക്ക് അറിയാമായിരിക്കും അല്ലേ, ശങ്കുണ്ണിയാരായിരുന്നു. അപ്പോൾ അയാൾ മരിച്ചപ്പോൾ ഒരു അനുശോചനം മഞ്ചേരി ശങ്കുണ്ണിയാരാശനം ഞാനും ഒന്നിച്ച് കൊട്ടിയിട്ടുണ്ട്. അയാളൊന്നിച്ച് കുറച്ച് നേരം ഉണ്ടാവും. അയാളെ മഞ്ചേരി വലിയ അയാൾ അടുത്ത പത്രക്കാരൻ. അപ്പോൾ ആശ മരിച്ചപ്പോൾ, ഈ ചണ്ടക്കാരൻ മരിച്ചപ്പോൾ ഒരു അനുശോചനം കടത്തനാട്ട്. അപ്പോൾ ആശാൻ പോകുമ്പോൾ എന്നെ കൂട്ടി, അതിൻ്റെ അടുത്ത് തന്നെയാണ് കൊയിലൊത്തിച്ചിട്ടാണ്. അപ്പോൾ ആശാനെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഉറക്കനെ കണ്ണിന് നിറച്ച് വെള്ളമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ആശാനെ, ആശാൻ കറിയുന്നത് എന്താ എനിക്ക്, എടാ നീ അറിയോ എൻ്റെ കൈ ഒന്ന് പോയി. ആശാൻ്റെ കൈ ഞാനിന്ന് അറിയുന്നില്ല കയ്യൊക്കെ, ആശാൻ്റെ കൈക്കൊന്നുമില്ലല്ലോ ആശാൻ, നല്ല കൈയാണ്. നീ എന്താണ് പറയുക, ഞാനൊരു താമര പിടിക്കുന്നേരം ആ ചെണ്ടനെ അത് അങ്ങനെ അതൊക്കെ ഇനി ആര് ചെയ്യൂ ഇങ്ങനെ. അങ്ങനെ അതാ എൻ്റെ കൈ പോയെന്നേ, എനിക്ക് ഒരു ഒരു രണ്ടാമത്തെ കൈ അങ്ങനെ നേരം അയാളെ ഉള്ളും വേറെ അത് അത്രയുമില്ല. അല്ല ഇന്നെ കഥകളിയായിട്ടുള്ള ബന്ധം, ഞാൻ അഷ്ടവിതരണം കളിച്ചിരുന്നു കരുമഴ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴും കലാലയത്തിൽ പഠിപ്പിച്ചപ്പോൾ ഇവിടെ ചെറുക്കാരൻ ശിവദാസറാ അടുത്ത് പഠിപ്പിക്കുന്നത്, അവിടെ എല്ലാവരും അവിടെയൊക്കെ താമസം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കല്ലിൻ്റെ പറഞ്ഞ കല്ലില്ലേ, ഇപ്പോൾ എടുത്തിട്ട് സൗന്ദര്യം പാലാഴി കൊണ്ടിടുന്നു കുത്തി പറിച്ചിട്ട് എഴുതി ഹിമാലയ പർവ്വത. അപ്പോൾ അതിൽ അപ്പോൾ ശിവദാസൻ ഇന്ന് മാഷകളെന്താ കാണിച്ചു, എന്താ അത് ഞാൻ പറഞ്ഞ സാധനം വെള്ളത്തിൽ വീണാൽ വെള്ളത്തിൽ. അപ്പൊ ഞാനിതൊക്കെ കാണിച്ചു, ഇങ്ങനെ എന്തൊക്കെ കാണി, ഞാൻ പറഞ്ഞ വെള്ളം തെറിക്കുന്ന അത് അത് ആ അത് ഒന്നുകൂടി കാണിക്കും. കുട്ടിയെ കൊണ്ട് കളിപ്പിച്ചു, അയാൾ ആ ശരിക്ക് ആ പാറ പൊന്ത് എടുക്കുക, ആടെ വെക്കണം ഇടുന്ന് വീകാലോ വെള്ളം തെറിക്കും. അതൊക്കെ നമ്മൾക്ക് എന്താ അനുഭവം, ആ ചെണ്ട നമ്മളെ കയ്യാ ശരി ആശാൻ പറഞ്ഞു ശരി. എനിക്ക് അന്നേരം മനസ്സിലായി ആശാൻ ഒരു കൈ പോയി നേരം അതാ അതാന്ന് അതിന് അതിൻ്റെ അതിൻ്റെ എന്തെല്ലാം വെച്ചാൽ അതിൻ്റെ ഒരു അതിൻ്റെ ഇന്നൊരു നമുക്ക് കഥയിടയ്ക്ക് വന്ന ചെണ്ട ആന്ന് കാര്യമായിരുന്നു അത്ര. എൻ്റെ അച്ഛനും ചെണ്ടക്കാരനും തിരുമാ അങ്ങാടിപ്പുറം തിരുമാടോ. അപ്പം അവിടെ പക്ഷേ ഞങ്ങൾക്ക് അമ്പലത്തിലത് കൊട്ടാനൊന്നും പാടില്ല, ഞങ്ങൾ മാരാമാരല്ല നായന്മാരായിപ്പോയി. അപ്പം അന്ന് വളരെ ഇത് കുലത്തൊഴിൽ ചങ്കുണ്ണിയാർ നായരല്ലേ, അല്ല മദ്ദളം കൊട്ട മദ്ദളത്തിൻ്റെ മദ്ദളിൻ്റെ അല്ല മറ്റേ ആൾ മാരാറ് ചെണ്ടക്കാരെ. അതെ, അപ്പോൾ രണ്ടുപേരും വ്യത്യാസം. അപ്പം അന്ന് അന്നത്തെ സാമുദായിക ഒരു ഇത്. അപ്പം ഞങ്ങളെ നായന്മാർക്ക് കൂട്ടുന്ന ചില ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒന്നാമത് ഈ അമ്പലത്തിന്റെ തൊട്ട് താഴെ ആകുമ്പോ ക്ഷേത്രത്തിൽ ഇല്ലല്ലോ, ഇല്ല മാത്രമേ ഉള്ളൂ. അതെ, അപ്പൊ ഇത് ഇങ്ങനെ അഞ്ചു നേരം പൂജയുണ്ട് ദീപാരാധന. അപ്പൊ അങ്ങനെ ഇത് സദാസമയത്ത് കേട്ടുകൊണ്ട് അമ്പലത്തിന്റെ തൊട്ട് താഴെ തന്നെ വീട്, നമ്മള് കേട്ടും കൊണ്ടിരിക്കുക. അപ്പൊ അച്ഛനും കുട്ടും പിന്നെ ഞങ്ങൾക്ക് കുറെ പൂജകളും വേറെ പുറമെ കുട്ടികളൊക്കെ ഉണ്ട് അച്ഛനും. അപ്പൊ അങ്ങനെ വേറെ ഒരു അവിടുത്തെ അമ്പലത്തിൽ തന്നെ ഒരു പൊതുവാൾക്ക് കൊട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് വന്നു. അങ്ങനെ അപ്പോൾ അച്ഛൻ്റെ മടിയിൽ, ഞാൻ ചെറിയ കുട്ടിയാണ് സ്കൂളിൽ ചേർന്നേ ഉള്ളൂ, 5 വയസ്സാ 5.5 വയസ്സാ ആ അപ്പം സമയത്ത് അച്ഛൻ്റെ മടിയിൽ 6 വയസ്സ് അങ്ങനെ ആവണേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ്റെ മടിയിലിരിക്കും. ഇപ്പം മറ്റേ ആൾക്ക് കൊട്ടി പറഞ്ഞ് എടുത്ത് ഞാനും കുറേശ്ശെ കൊട്ടാൻ തുടങ്ങി. ചുരുക്കം എൻ്റെ അരങ്ങേറ്റം ആദ്യം കഴിഞ്ഞു, 1-ാം ക്ലാസ് പഠിക്കുമ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞു. അങ്ങനെ അച്ഛനെ കഴിഞ്ഞ് 10-ാം ക്ലാസ് പാസ്സാകുന്ന പാസ്സായിട്ട് നേരെ സദനത്തിൽ ചേരുകയാണ് ചെയ്തത്. അപ്പോഴൊക്കെ അച്ഛനുണ്ട് സദനത്ത് ചേർന്നിട്ടാണ് കഥകളി കൊട്ട് പഠിച്ച്. അത് അന്ന് പല്ലശ്ശന ചന്ദ്രമന്നാടിയാരെ പറഞ്ഞു. ഇപ്പം അദ്ദേഹം അച്ഛൻ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹമാണ് തന്നെ ചെണ്ട കഥകളി ചെണ്ട കൊട്ട് പഠിപ്പിച്ചത്. കീഴ്പ്പടം കുമാരൻ എന്ന ആശാനാണ് അവിടുത്തെ കളരിയിൽ പ്രധാന ആശാൻ, അത് അറിയാലോ. അപ്പോൾ വേനൽക്കാലത്ത് കുറച്ച് തായമ്പകയും മേളവും ഒക്കെ കൊട്ടാൻ വേണ്ടി വടക്കോട്ട് ഇങ്ങോട്ട് വരും.
ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ വിഷുവൊക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ, വിഷുവിൻ്റെ വിളക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ തെക്കോട്ട് പോയാൽ കഥകളിക്കോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ തായമ്പേയും മേളമൊക്കെ കൊട്ടാൻ വേണ്ടി ഇങ്ങോട്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം കൂടി ഇവിടെ വന്ന് കൊട്ടിയിരുന്നു ഞാൻ. ചെണ്ടക്കാർക്ക് മുഴുവനും കഥകളിക്കോട്ടം കയ്യല്ല, കഥകളിക്കോട്ട് വേറെ പഠിക്കണം. അതെ, അത് വേറെ പഠിക്കണം. കഥകളിക്ക് കൊട്ടുന്നവർക്ക് മുഴുവൻ തായമ്പേയും മേളമൊന്നും കൊട്ടാൻ അറിയില്ല. അത് അവർക്ക് വേഗം കഴിയും. അതെ, ശിവദാസനൊക്കെ ശിവദാസന് ഇപ്പോൾ രണ്ടും സാധിക്കും. അതായത് ഈ ഒരു കുലത്തിൻ്റെ ഇതിൽ അതൊക്കെ പഠിച്ചവർ കഥകളിക്ക് കൊട്ടാൻ പ്രത്യേകം പഠിക്കുന്നേ വേണം. നിലാവഭ്യാസം എന്നൊരു സംഗതി ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഇല്ല. ഇല്ല, അതിപ്പോൾ അത് അന്ന് ആദ്യമായിട്ട് അവിടെ തുടങ്ങിയത്. അപ്പോൾ ഇപ്പം അതിനാരെങ്കിലും ഉത്സാഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. 4 ദിവസം കഴിഞ്ഞിട്ട് മതിയാക്കി പോയാൽ പിന്നെ അതിൽ അർത്ഥമില്ല. അത് മുഴുമിക്കുന്ന ഉറപ്പുള്ളവരേ ഉള്ളൂ. കാരണം നിലാവ് വെളുത്തതാവിൻ്റെ അറുപത് നാഴിക എന്നുള്ള 30 നാഴികയിൽ 12 അതെ. അപ്പോൾ 12 മണിക്കൂറും ഇത് ചുമന്നോട് നിൽക്കണം. അപ്പോൾ അത് 12 മണിക്കൂർ നിൽക്കണമെങ്കിൽ ഇത് നടുവിലാണ്. അപ്പോൾ ആദ്യം നിലാവ് 2 നാഴിക എന്ന് പറയുമ്പോൾ 48 മിനിറ്റാണ് അതിൻ്റെ കണക്ക്. പിറ്റത്തെ ദിവസം 96 മിനിറ്റായി. അത് വർദ്ധിച്ച് വർദ്ധിച്ച് വരും. അങ്ങനെ അങ്ങനെയാണ് 8 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂർ. പിന്നെ അത് കുറയും. കുറഞ്ഞ് 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 അവസാനം ഈ 48 മിനിറ്റ് കാണിക്കാരിലേക്ക് എത്തി നിൽക്കണം. അങ്ങനെ അവസാനിക്കാം. അതിന് ആകെ മൊത്തം ഒരു 29 ദിവസം വരും. ഒരു 5-6 ദിവസം കഴിയുമ്പോഴേക്കന്നെ ഓരോരുത്തർക്ക് കയ്യും കാലും വേദന, ദേഹം മുഴുവൻ വേദന, ഇവിടെ ഇവിടെ നീര് വരും. അങ്ങനെ നന്നായിട്ട്. അപ്പോൾ എല്ലാ കാലത്തെ പല പലരും പറഞ്ഞു, പക്ഷേ അത് അങ്ങനെ എളുപ്പത്തിൽ ചെയ്ത് കഴിയുന്നതല്ല. പിന്നെ പല ദിക്കിലും അങ്ങനെയൊക്കെ പലതും നടത്തി എന്ന് പറയും. ചിലത് 10 ദിവസം നടത്തി, ചിലത് 15 ദിവസം നടത്തി. ഇത് വിജയകരമായിട്ട് അത് പണ്ടത്തെ ഒരു മൂത്തവന തിരുമേനി അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കേട്ട കേൾവിയിൽ ഞാനങ്ങോട്ട് ഉത്സാഹിച്ച് ചെയ്തതാണ്. അതിന് പിന്നെ ശിവദാസിൻ്റെയൊക്കെ സഹായമൊക്കെ നല്ലവണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇങ്ങനെ അത്യാവശ്യം കഥകളിക്കും, ഇതിനൊക്കെ പോവും. അധിക നേരം പുലരുന്നവരൊക്കെയാണെന്ന് അത്രയൊന്നും ഇപ്പോൾ വയസ്സിന് അതില്ലല്ലോ. ഇല്ല. ഒരു കളിക്ക് കൃഷ്ണനാര് വേഷം കെട്ടിച്ചപ്പോൾ ആരോ പറഞ്ഞുള്ളേ, കൃഷ്ണനാരെ സമയം കുറേ വഴി പോയിട്ടുണ്ട്, ആളില്ല കാണാനൊക്കെ പോയതാരും. അപ്പോൾ അയാൾ വെച്ച് ചെണ്ടക്കാരൻ മദ്ദലക്കാരൻ പാട്ടുകാരൻ അശ്വനം ഉണ്ടാകുമോ, എനിക്ക് അത് മതി. അല്ല അയാൾ അതാ കഥ ശരിക്കുള്ളത്. അതാ അതെ, അത് അങ്ങനെ പഠിച്ചതാണല്ലോ അത്ര. പിന്നെ ഇപ്പം ഇതിപ്പോൾ ആവശ്യക്കാരന് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മതി എന്നുള്ളൊരു കഥകളി പഠിക്കാൻ ആരെയും കുട്ടികളുണ്ട്. എന്താ യൂത്ത് വയസ്സിന് 10 മിനിറ്റ് 5 മിനിറ്റ് ഒരു അരമണിക്കൂർ ഒരു അതി മൂന്ന്. ഇവിടെ നമ്മൾ രാവിലെ 3 മണിക്ക് തുടങ്ങിയ രാത്രി 8 മണി വരെ ചെല്ലാട്ടോ. അതൊന്നും ആരും അറിയുന്നില്ലല്ലോ. ഈ 1-ാമത്തെ ഇതുപോലെ അക്ഷരം പഠിക്കുന്നവർ ഇതാരും അറിയില്ല. മുദ്രകൾക്ക് അസ്തപതാകോ മുദ്രാക്യ കടകോ മുഷ്ടിരിത്യവി കർത്തരീമുക്ക് സംശയ ചുഹുദണ്ഡ കവിത്തക ഹംസഭക്ഷ ശിഖിരോ ഹംസാസ പുനരാഞ്ജലി അർത്ഥചന്ദ്രൻ മുഗുരോ ഭ്രമര സൂചികാമുഖ പല്ലവ ശ്രീമത ഗജ മൃഗശീർഷ്യോ ഹയസ്തത പുരസർവചിര സബ്ജിയോ വർത്തമാനക ഇത്യവി അരാള ഊർണരാമച്ച മുകുള കടകാമുഖ ചതുർവിംശതിത്യേ കലാശൻ 24 നമ്മൾ കാടുവാന് 24 അതിൻ്റെ അക്ഷരമാലയും പാഠവും ഒക്കെ അതാണ്. അത് അതിന് ഓരോ മന്ത്രിക്ക് ഈ പതാക മന്ത്രിയാണ്. സൂര്യം രാജ്യം ഗജം സിംഹം ഇതൊക്കെ കാണുക. അങ്ങനെ ഇത് വർദ്ധനം ചലനം സ്വർഗം ഇതൊക്കെ. പിന്നെ വിഷ്ണു കൃഷ്ണ കഷ്ണ ഇതൊക്കെ നമ്മളെ കാക്കാക്കി എന്ന് പറഞ്ഞാൽ അല്ല ശിവൻ മാറി മൃഗശീർഷ രണ്ട് മുദ്ര അപ്പോൾ ദേവേന്ദ്രൻ ശിഖരം മുഷ്ടി അങ്ങനെ അക്ഷരത്തിന്റെ ഒരു കണക്ക് ചേർത്തണം. അതുകൊണ്ട് ഒരു കഥകളിക്കാരൻ്റെ മേൽ കെട്ടുന്നത് 64 കെട്ടും 64 കെട്ടുണ്ട്. ഈ 64 കെട്ടുള്ള അപ്പൊ ഈ അഭ്യാസം ശരിയായിട്ട് സിദ്ധിക്കാത്തവന് അനങ്ങാൻ പറ്റില്ല. പാർശ്വതി മമ സഖി മാ ഗുരു ദേവിദം
വാഷതി മമാസതി മാകുരു ദേവിതം മാനിനി മാ കുല മൗലി മണേ ശൃണു മാനിനി മാർ കുല മൗലി മണേ ശൃണു ദുന്നയൻ ദുശാസനൻ ചെയ്തൊരു സാഹസം ദുർനയൻ ദുശാസനൻ ചെയ്തൊരു സാഹസം ദൈവ കൃപ നന്ന് കരുതുക സാമൃതം ദൈവ കൃതവന്ന് കരുതുക സാമൃതം നിങ്ങളുടെ മോഹവും പ്രകാരമെങ്കിലോ അങ്ങവൻ ഭാവവും അറിഞ്ഞു ഞാൻ വന്നിടുവൻ കൈവരും കാമീതവും കാമിനി രത്നമേ കാല വിളംബരം വാർത്തു ഭരണ ബഹിബോ തവ ശരണ